സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സിനിമയും ഇപ്പോൾ ഒരു പാരമ്പര്യ തൊഴിൽ മേഖലയായിരിക്കുന്നു. അഭിനയ രംഗത്തും സംവിധാന രംഗത്തും ഒക്കെ പാരമ്പര്യം പിന്തുടർന്ന് അടുത്ത തലമുറക്കാരും എത്തിക്കഴിഞ്ഞു. പലരും വിജയം കണ്ടു. വന്നവരിൽ ഭൂരിഭാഗവും ആൺമക്കളാണ്, പ്രത്യേകിച്ചും മലയാള സിനിമയിൽ. അതെന്തുകൊണ്ട് പെൺമക്കൾ അത്ര സജീവമാകുന്നില്ല? മലയാളത്തിലെ മുൻനിര താരങ്ങളുടെ പ്രിയപുത്രിമാരൊക്കെ സിനിമയിൽ നിന്ന് അകലം പാലിക്കുകയാണ്. സൗന്ദര്യമുള്ള താരപുത്രിമാർ തീർച്ചയായും അച്ഛന്റെയും അമ്മയുടെയും കലാവാസനയും ലഭിച്ചിട്ടുണ്ടാവും. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ അഭിനയിക്കുന്നില്ല? ഈ താരപുത്രികളിൽ ആരെങ്കിലും നായികയെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കൂ. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ കേരളക്കാരെ ആഘോഷത്തോടെ വിസ്മയ മോഹൻലാലിനെ വരവേൽക്കും. ഏറെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് മകൻ പ്രണവ് അഭിനയിക്കാമെന്ന് സമ്മതിച്ചത്. എന്നാൽ വിസ്മയ്ക്ക് അങ്ങനെ ഒരു മോഹം പോലുമില്ല. മക്കളുടെ താല്പര്യമാണ് എപ്പോഴും പ്രധാനമെന്ന് മോഹൻലാൽ പറയുന്നു. ചക്കി എന്ന് വിളിക്കുന്ന മാളവിക ജയറാമിന്റെയും പാർവതിയുടെയും മകളായിട്ടും മാളവികയ്ക്ക് അഭിനയമോഹം ഇല്ലെന്ന് പറഞ്ഞാൽ അത് കൗതുകമാണ്. അച്ഛനും അമ്മയും മാത്രമല്ല, സഹോദരൻ കാളിദാസും ഇപ്പോൾ സിനിമയിൽ സജീവമാകുന്നു. അഭിനയ മേഖലയോട് മാളവികയ്ക്ക് താല്പര്യമില്ല എന്നാണ് കേട്ടത്. മീനാക്ഷി ദിലീപ് അഭിനയിച്ചാൽ അത് മലയാള സിനിമയ്ക്ക് ലോകത്തെ സെൻസേഷണൽ വാർത്തയായിരിക്കും. എന്നാൽ തീർച്ചയായും മീനാക്ഷി അഭിനയ രംഗത്ത് എത്തില്ല എന്ന് ആരാധകർക്കറിയാം. ഭാര്യ സിനിമയിൽ അഭിനയിക്കുന്ന താല്പര്യമില്ല എന്ന് പറഞ്ഞ ദിലീപ് മകളെ അഭിനയിക്കാൻ വിടുമോ? നടി ലിസിയുടെയും സംവിധായകൻ പ്രിയദർശന്റെയും മകളാണ് കല്യാണി പ്രിയദർശൻ. ഈ കൂട്ടത്തിൽ അല്പമെങ്കിലും നായികയാകാനുള്ള സാധ്യതയുള്ളത് കല്യാണി പ്രിയദർശനാണ്. വിക്രം നായകനായ ഇരുമുക്കൻ എന്ന ചിത്രത്തിൽ ആർട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു കല്യാണി. സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ലക്ഷ്മി സുരേഷ് ഗോപി സിനിമ അഭിനയ രംഗത്തേക്ക് മകൻ ഗോകുൽ സുരേഷ് എത്തിക്കഴിഞ്ഞു. മകളും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അഭിനയ രംഗത്തല്ല. ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന് പാട്ടെഴുതിക്കൊണ്ടായിരുന്നു ലക്ഷ്മി സുരേഷിന്റെ അരങ്ങേറ്റം. അഭിനയ രംഗത്ത് എത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.